ശബരിമലയിൽ ദീപാരാധന സമയമാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്
മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പോത്തൻകോട് കല്ലൂരിൽ ഗുണ്ടാ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന് ഗുണ്ടാ സംഘത്തിന്റെ കൊടും ക്രൂരത. മംഗലപുരം ചെമ്പകമംഗലം ലക്ഷം വീട് കോളനിയിൽ സുധീഷിനെയാണ് അക്രമികൾ വീട് കയറി കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിയത്. സുധീഷിന്റെ കാൽ വെട്ടിയെടുത്ത ശേഷം അര കിലോമീറ്റർ അകലെ ബൈക്കിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഗുണ്ടാപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് ജ്വല്ലറിയിൽ നിന്ന് 2,88,00,000 രൂപയുടെ വജ്രാഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ. ദക്ഷിണ കന്നഡയിലെ ബണ്ട്വാൾ സ്വദേശി ഇമ്രാൻ ഷാഫിയാണ് അറസ്റ്റിലായത്. കേസിലെ ഒന്നാം പ്രതിയും ജ്വല്ലറിയിലെ അസിസ്റ്റന്റ് മാനേജറുമായ ഫാറൂഖിന്റെ സഹോദരനാണ് അറസ്റ്റിലായ ഷാഫി. ഫാറൂഖ് ഒളിവിലാണ്. മോഷണം പോയ ആഭരണങ്ങൾ മംഗളൂരുവിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആഭരണങ്ങൾ പണയം വെച്ചത് ഇമ്രാൻ ഹാഷ്മിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. വയനാട് മാനന്തവാടി കുറുക്കൻ മൂലയിൽ കടുവ വീണ്ടും ആടിനെ കൊന്നു. കടുവയ്ക്കു വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി. മാനന്തവാടിയിൽ വനപാലകരും നാട്ടുകാരും കടുവയ്ക്ക് കൂടൊരുക്കി തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പടമല ഭാഗത്ത് വീണ്ടും കടുവ ആക്രമണമുണ്ടായത്. വനപാലകരും നാട്ടുകാരും കുറുക്കൻമൂല ഭാഗത്ത് കടുവയ്ക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്നതിനിടയിലാണ് പടമല ഭാഗത്ത് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. പടമല പള്ളിക്ക് സമീപം പാറേക്കാട്ടിൽ അന്നക്കുട്ടിയുടെ വീട്ടിലെ ആടുകളെയാണ് കടുവ കൊന്നത്. പടമലയിൽ കടുവയെത്തിയത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. 3 മണിക്ക് ആട് വലുതായി കരഞ്ഞു. അപ്പം ഈ ചത്ത ആട് എന്താക്കി, ആട് അങ്ങോട്ട് വലിച്ച് കടുവയിട്ടു. ലൈറ്റിട്ടിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോഴത്തേനും കടുവ ആയിട്ട് ചപ്പറത്തോടെ പോയി. പിന്നെ പെങ്ങളതിൻ്റെ കയറ് തൂങ്ങിക്കിടക്കുമായിരുന്നു. കയറ് ചെത്തി കണ്ടിച്ച് അവിടെ ഇടുപോയത്. അതായത് കടുവ അടുക്കള സമയത്തോടെ കയറി അങ്ങനെ തോട്ടത്തേക്കടെ കയറി അങ്ങോട്ട് പോയത്. രാത്രി പുള്ളി ലൈറ്റ് ഇട്ടിട്ടില്ല. അതാ മെയിനായിട്ട് അല്ലെങ്കിൽ കടുവ വരില്ലായിരുന്നു. കടുവയെ മയക്കു വെടിവെക്കാൻ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. കടുവയെ മയക്കു വെടിവെച്ച് പിടികൂടുന്നതിന് മുന്നോടിയായി മാനന്തവാടിയിലും കുറുക്കൻമൂലയിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഗ്മാക്സ് നോക്കിക്കൊണ്ടാണ് ടീം മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ പഗ്മാക്സ് തന്നെയാണ് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉള്ള പഗ്മാക്സ്, മീൻസ് കേസുകളിലൊക്കെ ഉള്ള പഗ്മാക്സ് എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഫെർദറായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ ട്രാക്കിംഗ് ടീം ഒന്ന് തിരിച്ചെത്തണം. ഡോക്ടർ തിരിച്ചെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുവരെ നടന്ന ഇൻസിഡൻസിന്റെ മാപ്പ് കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് കേസ്. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് പോലീസും വനംവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയിലധികമായി പ്രദേശത്ത് ഭീതി പരത്തിയ കടുവയെ പിടികൂടാൻ ശ്രമിക്കാത്ത വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. വയനാട്. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം കെ രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള വനപാലകർക്കെതിരെ പ്രതിഷേധവുമായി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. റേഞ്ച് ഓഫീസറുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത്. വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുന്നില്ലെന്നും കർഷകരെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നും ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. വിഫാം സംസ്ഥാന ചെയർമാൻ ജോയ് കണ്ണഞ്ചിറ, സംയുക്ത കർഷക കൂട്ടായ്മ ചെയർമാൻ ഷാജു മുണ്ടന്താനം, കൺവീനർ രാജു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂരിൽ മയക്കുമരുന്ന് പിടിച്ചു. 2 പേർ അറസ്റ്റിലായി. നൈട്രസ് പാം ഗുളികകളാണ് പിടികൂടിയത്. 82 എണ്ണം കണ്ടെടുത്തു. ന്യൂഇയർ ആഘോഷത്തിനായി എത്തിച്ചതാണ് ഇതെന്ന് എക്സൈസ് പറഞ്ഞു. കാലം തെറ്റിയുള്ള കനത്ത മഴയും ഇടവേളകളിലെ കൊടും വെയിലും ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ ദുരിതം വിതയ്ക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൊളുന്ത് ലഭ്യതയും 7-ൽ 1 കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ തോട്ടം ഉടമകളും തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലായി. ഏപ്രിലിൽ തുടങ്ങിയ മഴയാണ് 6 മാസമായി തുടർച്ചയായി പെയ്യുന്നു. തേയില വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇടുക്കിയിലെ പീരുമേട്, ദേവികുളം താലൂക്കുകളിലാണ് ഏറ്റവും അധികം മഴ പെയ്തത്. ഇതോടെ കൊളുന്തിന്റെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. മഴയുടെ ഇടവേളകളിൽ ശക്തമായ വെയിൽ പരന്നതോടെ തളിർത്ത കൊളുന്തുകൾ കരിഞ്ഞു തുടങ്ങി. കൊളുന്ത് ഉൽപാദനം കുറഞ്ഞതോടെ തോട്ടം മേഖലയിൽ ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഉള്ള കൊളുന്തുകൾ ഫാക്ടറികൾ എടുക്കുവാൻ തയ്യാറാകാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊളുന്തുണ്ടാകുന്നത് മെയ് മാസം പോലെ, അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും. ഫാക്ടറിയിൽ ഇത് ഏറ്റവും കൂടുതൽ സാധനം കണ്ടമാനം ചെല്ലുന്നതുകൊണ്ടാണ് ഇതിന് വിലയില്ലെന്നാണ് അവർ പറയുന്നത്. ദിവസ വേതനത്തിൽ കൊളുന്ത് എടുത്തിരുന്നവരുടെ കുടുംബങ്ങളും പട്ടിണിയിലായി. കാലാവസ്ഥ ഇനിയും ചതിച്ചാൽ ഈ മേഖലയുൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുക. ന്യൂസ് 18 ഇടുക്കി.
ഇടുക്കിയിലെ ഏലം കുത്തകപ്പാട്ടഭൂമിയിലെ പാട്ടക്കരാർ പുതുക്കുന്നതിന് നടപടിയില്ല. സർക്കാരിന് ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പാട്ടക്കരാർ തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും ഇടപെടലില്ല. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളിലെ 10,000-ലധികം ഏക്കർ ഭൂമിക്കാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തത്. മുൻപ് ഭൂമിയുടെ കുത്തകപ്പാട്ടം നേടിയിരുന്നവരിൽ പലരും ഭൂമി ഉപേക്ഷിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തു. നിലവിൽ ചെറുകിട കർഷകരുടെ കൈവശമാണ് ഈ ഭൂമി. ഉടമസ്ഥർ മാറിയതോടെ കരാർ പുതുക്കുന്നത് അധികൃതർ അവസാനിപ്പിച്ചു. പതിറ്റാണ്ടുകളായി ഭൂമി കൈവശം വെച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് യാതൊരു ഉടമസ്ഥാവകാശവും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പാട്ടക്കരാർ ഇല്ലാത്തതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലത്തിന്റെ ഉടമസ്ഥ തെളിയിക്കാൻ പോലും കർഷകർക്കാവില്ല. അധികാരമായിട്ട് വിൽക്കണമെങ്കിൽ അവർക്ക് അതിന്റെ ACR അടക്കം CR അടക്കം കിട്ടണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇവര് കാലങ്ങളായി കൈവച്ചിരുന്ന കുത്തകപ്പാട്ടമായിരിക്കാം. ആ കുത്തകപ്പാട്ടത്തിന് സമയബന്ധിതമായി പുതുക്കി കൊടുക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സമയത്ത് പുതുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇതിന്റെ രേഖ ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ വിൽപ്പന വിറ്റഴിക്കാൻ കഴിയുള്ളൂ. ഭൂമി കൈമാറ്റം ചെയ്യാത്തവർക്ക് കുത്തകപ്പാട്ടം പുതുക്കി നൽകുന്നുണ്ട്. ഹെക്ടറിന് 750 രൂപ എന്ന നിരക്കിൽ തുച്ഛമായ തുക മാത്രമാണ് നിലവിൽ ഈടാക്കുന്നത്. ഏക്കറിന് 1,00,000 രൂപ വരെ മുടക്കി സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ ഭൂമി പാട്ടത്തിനെടുക്കുമ്പോഴാണ് സർക്കാർ തുച്ഛമായ തുക പാട്ടമായി സ്വീകരിക്കുന്നത്. കുത്തകപ്പാട്ടം പുതുക്കാത്ത ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് പാട്ടക്കരാർ ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഒപ്പം കാലാനുസൃതമായി പാട്ടതുക പരിഷ്കരിച്ചാൽ സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. ന്യൂസ് 18 ഇടുക്കി. വയനാട് കൽപ്പറ്റയിലെ ബൈപ്പാസ് നവീകരണം ഇഴയുന്നു. കരാറുകാരന് പണം ലഭിക്കാത്തതാണ് പ്രവൃത്തികൾ മന്ദഗതിയിലാവാൻ കാരണമെന്നാണ് പറയുന്നത്. മലയോര ഹൈവേ വികസനത്തിന്റെ ഭാഗമായാണ് കൽപ്പറ്റ ബൈപ്പാസ് പുനർനിർമ്മാണം നടക്കുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിലാണ് കിഫ്ബി നിന്നും കരാറുകാരന് പണം ലഭിക്കാതെയായത്. ഇതോടെ നവീകരണ പ്രവൃത്തികളെല്ലാം നിരച്ച മട്ടാണ്. കൽപ്പറ്റ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. നിരവധി രോഗികൾ, ജില്ലയിലെ നിരവധി രോഗികളെ മെഡിക്കൽ കോളേജിലേക്കും വിംസ് ഹോസ്പിറ്റലിലേക്കും അങ്ങനെ മറ്റു ചികിത്സക്കും വേണ്ടി പോകാൻ ഏക ആശ്രയിക്കുന്ന ഈ റോഡ് വളരെ ശോചനീയമായി കിടക്കുന്ന ഈ അവസ്ഥയിലാണ് നിലവിലുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ ഓരോ ദിവസവും യാത്രക്കാരെ കൂടുതൽ വലയ്ക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൽപ്പറ്റ. മനുഷ്യാവകാശ ദിനത്തിൽ റെക്കോർഡിട്ട് പാലക്കാട് മോയൻ സ്കൂൾ. മനുഷ്യാവകാശ ദിന സന്ദേശങ്ങളുമായി നീളൻ ബാനറൊരുക്കിയാണ് മോയൻ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ റെക്കോർഡിട്ടത്. 502 മീറ്റർ നീളമുള്ള ബാനർ, ചരിത്രവും സമകാലിക ജീവിതവും അടയാളപ്പെടുത്തുന്ന ചിത്രരചനകൾ, കവിതകൾ എന്നിവയെല്ലാം ഈ ബാനറിൽ നിറഞ്ഞു. മനുഷ്യാവകാശ ദിനത്തിൽ പാലക്കാട് മോയൻ സ്കൂളിലാണ് ഈ വേറിട്ട പ്രവർത്തനം നടന്നത്. സ്കൂളിലെ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ബാനർ ഒരുക്കിയത്. HRSE അംഗങ്ങളായ കുട്ടികൾ ചേർന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബാനറായിട്ട് മാറാൻ പോകുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ബാനറാണ് തയ്യാറാക്കുന്നത്. 5 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും പങ്കാളികളായി. വിദ്യാർത്ഥിനികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. സാറ് ടോപ്പിക് തരും, ഞങ്ങളത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എഴുതാം. നീളമേറിയ ബാനർ ഒരുക്കിയതിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ പുരസ്കാരവും ലഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിന്റെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും നേതൃത്വത്തിൽ ഊർജ്ജ കാര്യശേഷിയും ഊർജ്ജ സംരക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ വി ജോൺസൺ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബെന്നോ പുതിയപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ചിറ്റൂർപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായ കൊടുവായൂർ ജലവിതരണ കനാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഫയർഫോഴ്സിന്റെയും ജലസേചന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. കനാലിലൂടെയുള്ള ജലവിതരണം സുഗമമാക്കി. കൊടുവായൂർ ആലത്തൂർ റോഡിന് സമീപം കടന്നുപോകുന്ന കനാലിൽ 50 മീറ്ററോളം ഭാഗം മാലിന്യങ്ങൾ നിറഞ്ഞതിനെ തുടർന്ന് ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. അടഞ്ഞ കനാലിൽ വെള്ളം ശക്തമായി പമ്പ് ചെയ്താണ് തടസ്സങ്ങൾ നീക്കിയത്. ഇതോടെ കൊടുവായൂർ വെട്ടുപുള്ളി പാടശേഖരത്തിലെയും കനാലിന്റെ വാലറ്റ പ്രദേശങ്ങളിലെയും ജലസേചന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. വീട് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന കുടുംബത്തിന് കൈത്താങ്ങായി കൈതപ്പൊയിൽ മർക്കസ് ലോ കോളേജ് വിദ്യാർത്ഥികൾ. പുതുപ്പാടി അടിവാരത്തുള്ള കുടുംബത്തിനാണ് വിദ്യാർത്ഥികൾ സ്നേഹാലയം എന്ന പേരിൽ വീട് നിർമ്മിച്ചു നൽകിയത്.
പുതുപ്പാടി അടിവാരം പട്ടരാട്ട് താമസിക്കുന്ന നിർധന കുടുംബത്തിനാണ് കൈതപ്പൊയിൽ മർക്കസ് ലോ കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ വീടൊരുങ്ങിയത്. ഹോല ഷെഡിൽ താമസിച്ചിരുന്ന കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്തത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് 2018 ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോവിഡ് പ്രതിസന്ധിക്കിടയിലും വീട് നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്ന്, അതുപോലെ തന്നെ കോളേജിലെ അധ്യാപകരിൽ നിന്ന്, നല്ലവരായിട്ടുള്ള സുമനസ്സുകളിൽ നിന്ന് എല്ലാം ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ശേഖരിക്കുകയുണ്ടായി. ഏകദേശം 6.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം വ്യത്യസ്ത സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾക്കിടയിലുള്ള സന്നദ്ധ സംഘടനകൾ, അവർ ഇതിൻ്റെ പെയിൻറ്റിങ് അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പരിപാടികളെല്ലാം നടത്ത് വിദ്യാർത്ഥികൾ ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു ചുരുങ്ങിയ രീതിയിൽ ഈ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പിന്തുണയുമായി കൂടെ നിന്നപ്പോൾ സ്നേഹാലയത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. വിവിധ സന്നദ്ധ സംഘടനകളുടെയും പിന്തുണ ലഭിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിദ്യാർത്ഥികളിൽ നിന്നും, വിദ്യാർത്ഥികൾ അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചും, അതേപോലെ തന്നെ അധ്യാപകരുടെ ഒക്കെ വലിയ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ വലിയ സഹായം ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ, അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂട്ടായി ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റു പുറത്തുള്ള പല ക്ലബ്ബുകൾ, സാമൂഹ്യ രംഗത്തുള്ള, സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെ ഒക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനങ്ങളിൽ ശാരീരികമായ അധ്വാനത്തിൽ അവരുടെ ഒക്കെ സഹായം ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ താക്കോൽദാനം മർക്കസ് നോളജ് സിറ്റി ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിച്ചു. ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സി അബ്ദുൽ സമദ്, റസ കൊടിയത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പുതുപ്പാടി. വീണ്ടും വാർത്തകളിലേക്ക്. കുടുംബശ്രീയുടെ കരുത്തിൽ ഗ്രാമീണ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ച് കൊടുവള്ളി കിഴക്കോത്ത് സ്വദേശികളായ 5 വനിതകൾ. ചെറിയ രീതിയിൽ ആരംഭിച്ച യൂണിറ്റ് ഇന്ന് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. കൊടുവള്ളി പാലത്തിന് സമീപം പുതിയ യൂണിറ്റും വിപണന കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കോത്ത് എളമ്പിലാശ്ശേരി നൂർജഹാനും സംഘവും ചേർന്ന് നടത്തുന്ന ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ യൂണിറ്റാണിത്. 2004 ചെറിയ രീതിയിൽ ആരംഭിച്ച യൂണിറ്റാണ് ഇന്ന് വിപുലീകരിച്ചത്. ഓണക്കിറ്റിലേക്കുള്ള 1.25 ലക്ഷം പാക്കറ്റ് ശർക്കര ഉപ്പേരി ഇവർ 3 ആഴ്ച കൊണ്ടാണ് തയ്യാറാക്കി നൽകിയത്. നാടൻ കൂവപ്പൊടി, ഈന്തുപൊടി, പനംപൊടി, കമ്പപ്പൊടി, അവിലോസ് പൊടി, കുന്നിൻകായപ്പൊടി തുടങ്ങി നിരവധി ഇനങ്ങൾ മായം കലരാതെ ഇവർ തയ്യാറാക്കുന്നുണ്ട്. നൂർജഹാനാണ് ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റ് തുടങ്ങാമെന്ന ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 5-6 ഔട്ട്ലെറ്റ് തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് 3 സ്ഥലത്ത് 4 സ്ഥലത്തുണ്ട്. കോഴിക്കോട് 2 സ്ഥലത്ത്. അപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ ഇതിൽ തന്നെ നമ്മളെ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു ഔട്ട്ലെറ്റ് വേണമെന്ന് പഞ്ചായത്തു നിന്ന് നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ട് നമ്മൾ യൂണിറ്റിൻ്റെ നേരം ഭാഗത്ത് തന്നെ ഒരു ഷോപ്പായിട്ട് ഇട്ടതാണ്. 6 മാസത്തോളം ചെറിയ രീതിയിൽ വിവിധ പൊടികൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി. പിന്നീട് 4 പേരെ കൂടെ ചേർത്തു. സജിത, ഷീന, സനൂപ, സുധ. 5-അംഗ സംഘത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓണക്കിറ്റിൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളെ വെച്ച് 10-15 ആളെയൊക്കെ വെച്ച് കണ്ട് പണിയെടുക്കുന്നുണ്ട്. ഓഫറൊക്കെ വന്നിട്ടുണ്ട്, കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നല്ലൊരു മാളിലേക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ. ഹൈപ്പർമാർക്ക് കൈവറവായിരുന്നു അന്ന്. വിറക് ഉപയോഗിച്ചുള്ള കൈവറവായിരുന്നു. പത്തിരിപ്പൊടിയാണ്, മുളക്, മല്ലി, അതുപോലെയുള്ള ഗോതമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാ പലചരക്ക് സാധനങ്ങളും കുറഞ്ഞ് കഴുകി ഉണക്കി, പച്ചരിയൊക്കെ കൊണ്ടുവന്ന് കഴുകി ഉണക്കിയതിന് ശേഷം നല്ല രീതിയിൽ പിന്നെ വറുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. വിവിധ ഇനം അച്ചാറുകളും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. നിർമ്മാണ യൂണിറ്റിനോട് ചേർന്ന് പ്രാദേശിക വിപണി ലക്ഷ്യമിട്ട് വിപണന കേന്ദ്രവും ആരംഭിച്ചു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നസ്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കൊടുവള്ളി. ഫോക്ലോർ അക്കാദമിയുടെ 2020 ഗുരുപൂജാ പുരസ്കാരം തൃത്താല കുന്നത്തീരി വീട്ടിൽ രാഘവനാശാന്. തൊഴിലുണർത്തു പാട്ടുകലാകാരനായ രാഘവനാശാൻ 75 നിറവിലും ഒളിമങ്ങാതെ കലാസബര്യ ഒപ്പം കൊണ്ടു നടക്കുന്നുണ്ട്. എട്ടു വയസ്സു മുതൽ പിതാവും ഗുരുവുമായ അയ്യപ്പനാശാന്റെ ഒപ്പം പാടിത്തുടങ്ങിയാണ് രാഘവനാശാൻ കലാജീവിതം തുടങ്ങുന്നത്. ഓണക്കാലത്തിനു മാത്രം അനുഷ്ഠിച്ചു വരുന്ന പാരമ്പര്യ കലയായ തൊഴിലുണർത്തു പാട്ടിന്റെ പ്രയോക്താവാണ് രാഘവനാശാൻ.
എൻ്റെ അച്ഛനും അമ്മയായിട്ട് കൊണ്ടുവരുന്നൊരു പാരമ്പര്യപ്പെട്ട കലയാണ് ഈ തുകലോട്ട് പാട്ട്. ആ തുകലോട്ട് പാട്ട് എൻ്റെ അച്ഛനും അമ്മയും അവർ 10 വയസ്സിൽ തുടങ്ങി അവരെ പിന്നാലെ പോക്ക്. അപ്പം അന്നൊന്നും ഇതിനൊന്നും ഇത്ര ഒരു പ്രചാരം വരുന്നോ അങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നോ ഒന്നൊരു പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. 16-ാം മകത്തിന് പാടുന്ന കുറത്തിപ്പാട്ട്, കർക്കിടക സംക്രാന്തിക്കുള്ള പൊട്ടിക്കളിപ്പാട്ട്, വള്ളുവനാടൻ പൂരങ്ങളിൽ കൊണ്ടാടുന്ന ആണ്ടിക്കളിപ്പാട്ട്, നായാടിക്കളിപ്പാട്ട് തുടങ്ങിയ നാട്ടുപാട്ടുകളുടെ വലിയ ശേഖരമാണ് ഇദ്ദേഹത്തിനുള്ളത്. അവ അന്യം നിന്നു പോകാതെ പുതുതലമുറയ്ക്ക് പകർന്നുകൊടുക്കുന്നുമുണ്ട്. ചെണ്ട, തുടി തുടങ്ങിയ വാദ്യങ്ങൾ നിർമ്മിക്കാനും പ്രയോഗിക്കാനുമുള്ള വശവും ഇദ്ദേഹത്തിനുണ്ട്. പാട്ടുവഴിയും കൊട്ടുവഴിയും അന്യം നിന്നു പോകാതിരിക്കാൻ മക്കളായ ജയൻ, രതീഷ് എന്നിവർ ചേർന്ന് തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയും നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.